മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ നിഹാലിന്റെ ഒരു ലൈവ് ടോക്ക് ഏതാണ്ട് ഇന്നലെ രാത്രി ഐ എസ് എല്ലിന്റെ ഓഫീഷ്യലിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ലൈവ് ടോക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നെത്തിപ്പെട്ടതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ മത്സരത്തിന് ഇറങ്ങിയതിന്റെ അന്ന് രാത്രി താൻ ഉറങ്ങിയിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ സീസൺ 2-ലും 3-ലുമെല്ലാം ബോൾ ബോയി ആയിക്കൊണ്ട് കൊച്ചിയിലെത്തിയ താനാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താരം കരഞ്ഞുകൊണ്ട് ലൈവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നിഹാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോളിന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് വിശദമായി നോക്കി വരാം. നിഹാലിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള കൂടുമാറ്റത്തെക്കുറിച്ച് സൈജു ദാമോദരൻ ചോദിച്ചപ്പോൾ നിഹാലിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. ഐ എസ് എൽ സീസൺ 2-ാം സീസണിലും അതോടൊപ്പം തന്നെ 3-ാം സീസണിലും ഗോൾ ബോയ് ആയിട്ടാണ് താൻ കൊച്ചിയിലെത്തുന്നതെന്നും അന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മുന്നിൽ ഗോൾ ബോയി നിൽക്കുമ്പോഴുള്ള ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ അങ്ങനെ ആരാധകർക്കിടയിൽ കളിക്കുക എന്നത് തൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അതാണ് താൻ ഇപ്പോൾ സാക്ഷാത്കരിച്ചിട്ടുള്ളതെന്നും വളരെയധികം സന്തോഷത്തോടു കൂടിയും ഹാപ്പിയോടു കൂടിയുമാണ് ഇപ്പോൾ താൻ ഈ മഞ്ഞക്കുപ്പായം അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്നാണ് നിഹാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച മത്സരത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ഷോട്ട് ടാർഗറ്റിലേക്ക് എത്തിക്കാനും ഒരു കിടിലും ഷോട്ട് അടിക്കാനും താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് നിഹാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്രകാരമായിരുന്നു. തന്നെ പരിശീലകൻ കളിക്കളത്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ വളരെയധികം ടെൻഷനോട് കൂടിയായിരുന്നു താൻ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നും കാരണം ഡ്രോയിൽ നിൽക്കുന്ന മത്സരമാണ്, എന്തു വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ തനിക്ക് കിട്ടിയ അവസരം ഷോട്ട് തീർത്തപ്പോൾ അത് ഗോളാക്കാൻ സാധിക്കാത്തതിൽ നിരാശയുണ്ടോയെന്നൊരു ഷൈജു ദാമോദരന്റെ ചോദ്യത്തിന് നിഹാലിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. ആ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ള 2 ദിവസം താൻ ശരിക്കും ഉറങ്ങിയിട്ടില്ലായിരുന്നു. മത്സരത്തിലെ താൻ എടുത്ത ആ ഷോട്ട് എങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ട് താൻ അതും ആലോചിച്ച് കിടക്കുകയായിരുന്നു എന്നാണ് നിഹാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു മത്സരത്തിൽ ഒരു ഷോട്ട് ടാർഗറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നൊരു നിഹാലിനോടുള്ള ചോദ്യത്തിന് നിഹാലിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. ആ ഒരു ഷോട്ട് ഗോളാക്കാൻ സാധിക്കാത്തതിൽ നിരാശ പങ്കുവച്ച് തന്റെ സഹതാരങ്ങൾ തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നും അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഉപദേശങ്ങൾ തനിക്ക് ലഭിക്കാറുണ്ടെന്നൊക്കെയാണ് നിഹാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിഹാലിന്റെ കണ്ണിലൂടെ ആനന്ദ കണ്ണീര് വരുന്ന കാഴ്ച നമ്മളെല്ലാവരും ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും നിഹാൽ സീസൺ 2-ലും 3-ലുമെല്ലാം ബോൾ ബോയിയായി കൊച്ചിയിലുണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോഴാണ് താരം പറയുന്നത്. ഏതായാലും ഇതിനൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം. ഏതായാലും നിഹാലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.